viewers, welcome to new video. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന LPUP വിഭാഗം വിദ്യാർത്ഥികൾക്കായി Let's Learn with Kriya Teacher എന്ന വിദ്യാഭ്യാസ ചാനൽ ഗാന്ധി ജയന്തി ദിന പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. ഇന്ന് ഒക്ടോബർ 2 വളരെയേറെ പ്രാധാന്യമുണ്ട് ഈ ദിനത്തിന്. എന്തെന്നറിയില്ല, നമ്മുടെ മഹാത്മാവിന്റെ ബാപ്പുജിയുടെ ജന്മദിനം. ജീവിച്ചിരിക്കുമ്പോൾ പലരെയും മഹാന്മാരായി നിദ്ര കുത്താറുണ്ട്, മരണത്തോടെ അവരെ മറക്കുകയും ചെയ്യുന്നു. എന്നാൽ 152 വർഷം മുൻപ് ജനിച്ച ഒരാളെ ജനം ഇപ്പോഴും ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരായിരിക്കും എന്ന് ചിന്തിക്കേണ്ടതല്ലേ? കൂട്ടുകാരെ, ഞാൻ ദേവരത്തൻ ജയൻ, പാലക്കാട് ജില്ലയിലെ കാട്ടുകുളം ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി. 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റത്തിൻ്റെ ഒരു മുന്നണി പോരാളിയായിരുന്നു മഹാത്മാഗാന്ധി. ആയുധമേന്താതെ ഒരു വംശത്തെ മുട്ടുകുത്തിച്ച ഒരേ ഒരു മഹാവ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ അദ്ദേഹത്തിൻ്റെ സമരം സഹനമായിരുന്നു. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായുടെയും മൂന്ന് മക്കളിൽ ഇളയവനായി 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്ദറിലാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത്. രാജ്കോട്ടിലായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസം. ബാല്യകാലത്ത് ലച്ചാലുവായിരുന്ന ആ ബാലൻ പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹർഷോന്മാദം ജനക്കോടികളെ അണിയിച്ചൊരുക്കാൻ ആസിയുടെ ഹിമാചലം ഒരു കൊടുങ്കാറ്റായി പറന്നു നടന്നു. ബ്രിട്ടീഷ് മേധാവിത്വത്തിൻ്റെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ കെങ്കേമൻ ഭരണാധികാരികളെ ഈ കൊച്ചു മനുഷ്യൻ പ്രകമ്പനം കൊള്ളിച്ചെന്ന കാര്യം ഭാരതീയനായ നമ്മെ രോമാഞ്ചം കൊള്ളിക്കുവാൻ പര്യാപ്തമാണ്. 13ാമത്തെ വയസ്സിൽ കസ്തൂർബയെ വിവാഹം കഴിച്ചു. ഇവർക്ക് 4 പുത്രന്മാരുണ്ടായി. തികച്ചും സസ്യമുക്കായിരിക്കുമെന്ന് സ്വന്തം അമ്മയുടെ പ്രതിജ്ഞ ചെയ്ത് 1887 നിയമവിദ്യാഭ്യാസത്തിനായി മോഹൻദാസ് ലണ്ടനിലേക്ക് കപ്പൽ കയറി. ലണ്ടൻ ജീവിതവുമായി ഇണങ്ങിച്ചേരാനുള്ള ശ്രമത്തിൽ പാശ്ചാത്യ രീതികൾ പഠിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും പിന്നീട് അത് ഉപേക്ഷിച്ചു. സ്വഭാവശുദ്ധി മാത്രമാണ് ഒരാളുടെയും മാന്യതയുടെ അളവുകോൽ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. 1891 അദ്ദേഹം അഭിഭാഷകനായി ഇന്ത്യയിൽ തിരിച്ചെത്തി. അധികനാൾ കഴിയുന്നതിന് മുൻപ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ നിയമോപദേഷ്ടാവായി നിയമിതനായി. അവിടെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന യാതനാപൂർണമായ ജീവിതം അദ്ദേഹത്തിൻ്റെ കരളലിയിച്ചു. ഇന്ത്യക്കാരെ വെള്ളക്കാർ മൃഗതുല്യരായാണ് കണക്കാക്കിയിരുന്നത്. അവശനായ സൗത്ത് ആഫ്രിക്കൻ ഇന്ത്യക്കാരുടെ സംഘാടകനും ജിഹ്വയുമായി ബാപ്പുജി മാറി. ആത്മശുദ്ധീകരണത്തിൻ്റെയും ബ്രഹ്മചര്യത്തിൻ്റെയും മഹത്വം ഇതിനിടെ അദ്ദേഹം മനസ്സിലാക്കി. മഹാത്മാവായി മാറിയ മോഹൻദാസ് എന്ന വിശ്വപൗരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ കളിത്തൊട്ടിൽ ഒരുക്കിയത് ദക്ഷിണാഫ്രിക്കയിലാണ്. ആദ്യത്തെ ജയിൽ ജീവിതവും ഇവിടെ വെച്ചായിരുന്നു. പവിത്രതയുടെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന ആ ഗാന്ധി തൊപ്പി ആദ്യമായി അണിഞ്ഞതും ഇവിടെ വെച്ച് തന്നെ. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് തന്നെ തന്നെ സമർപ്പിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് അദ്ദേഹം ഒരു നവജീവൻ പ്രദാനം ചെയ്തു. പിന്നീട് അതൊരു കരുത്തുറ്റ പ്രസ്ഥാനമായി മാറുകയും ചെയ്തു. ചമ്പാരനിലെ ആശ്രയ കർഷകർക്ക് വേണ്ടി അദ്ദേഹം ആദ്യമായി സത്യാഗ്രഹം ആരംഭിച്ചു. അത് വിജയിക്കുകയും ചെയ്തു. 1930 പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹവും ദണ്ഡിയാത്രയും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഉയർന്നു വന്ന ബഹുജന വികാരങ്ങളുടെ സ്ഫുരണങ്ങളായിരുന്നു. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭാരതീയനായ മഹാത്മാഗാന്ധിയെ ഒരു ഭാരതീയൻ തന്നെ നാഥുറാം ഗോഡ്സെ 1948 ജനുവരി 30 വെടിവെച്ചുകൊണ്ടു, പ്രാർത്ഥനാവേളയിൽ വെടിവെച്ചുകൊണ്ടു. നന്ദികേടിൻ്റെ മറ്റൊരു പര്യായം അത് ഒരു കൊലയാളുടെ രൂപത്തിൽ അദ്ദേഹത്തിന് മുമ്പിലെത്തി. മരണത്തിലൂടെ മാത്രമേ അദ്ദേഹത്തിന് തൻ്റെ ജീവിത സാഫല്യമായ വർഗീയ മൈത്രി ഇന്ത്യയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞുള്ളൂ. ഒക്ടോബർ 2 ഇന്ത്യയിലെ 3 ദേശീയ അവധി ദിനങ്ങളിൽ ഒന്നാണ്. ആ മഹാപുരുഷന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ ഗാന്ധി ജയന്തി ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. നന്ദി. നമസ്കാരം.